നമസ്കാരം ഫ്രണ്ട്സ്, ഗരമസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരാനായി, ഇനി അധികം സമയമൊന്നുമില്ല ക്രിസ്മസിന്. അപ്പോൾ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. മുട്ട ചേർക്കാത്ത, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള, ഓവനൊന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള പ്ലം കേക്കാണിത്. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. വീട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. മുട്ട പറ്റാത്ത, ആൽക്കഹോൾ ഒന്നും ഉപയോഗിക്കാത്തവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന കേക്കാണിത്. നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ആൽക്കഹോൾ ഫ്രീ എഗ്ലെസ് പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വേണം. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മൂന്ന് കളറുള്ള ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വീതമാണ് ഓരോന്നും എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റൈസൻസ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സ് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറിയ എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് ചോപ്പ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഒക്കെ ഈ 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഇതെല്ലാം കൂടെ എടുക്കുമ്പോഴേക്കിനും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് മതി. ഇനി ഇതിനെ നമുക്ക് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടത്, ഞാനിവിടെ ആപ്പിൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് ആപ്പിൾ ജ്യൂസ് തന്നെയാണ്. ഈ ആപ്പിളിൻ്റെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർക്കാം. ഇതിലോട്ട് ട്യൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഈ ആപ്പിൾ ജ്യൂസിലോട്ട് ചേർക്കാം. ഇനി ഇതിനെ വേണമെങ്കിൽ ഓവർ നൈറ്റൊക്കെ സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ എന്തായാലും 2 മണിക്കൂർ സോക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഈ ട്യൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി ഡയറക്റ്റ് തന്നെ കേക്കിലോട്ട് ചേർത്താലും മതി. എന്തായാലും 2 മണിക്കൂറേ സോക്ക് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അതുകൂടെ ചേർക്കുകയാണ്. ഇനി ഓവർ നൈറ്റൊക്കെ സോക്ക് ചെയ്യുകയാണെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അതിൻ്റെ കളറൊക്കെ പോകും. 2 മണിക്കൂർ വെക്കുമ്പോഴേക്കും തന്നെ കുറച്ചൊക്കെ കളർ പോയിട്ടുണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വേണമെങ്കിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്തായാലും ഞാൻ ഇപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, ഇത് ഓവർ നൈറ്റാണ് സോക്ക് ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർക്ക് മുമ്പ് പുറത്തെടുത്തിട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് സ്പൈസ് പൗഡർ വേണം. പ്ലം കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ സ്പൈസ് പൗഡറാണ്. ഞാനിവിടെ 1/2 പീസ് ജാതിക്ക എടുത്തിട്ടുണ്ട്, 1/2 ഇഞ്ച് നീളമുള്ള പട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട്, അതുപോലെ 4 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെക്കാം. ഈ സ്പൈസ് പൗഡറാണ് ഞാൻ ഈ എഗ്ലെസ് പ്ലം കേക്കിലോട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാരമൽ സൊല്യൂഷൻ ഉണ്ടാക്കാം. നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയെ കാരമലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വയ്ക്കാം. ഇനി ഇത് കാരമലായിട്ട് വരട്ടെ, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിന് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ പഞ്ചസാര കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് സൊല്യൂഷനാക്കി മാറ്റാം. ഏകദേശം 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാര മുഴുവൻ അലിഞ്ഞ് വരുമ്പോഴേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ ഇത് ഇരുന്നിട്ട് തണുത്ത് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലിഡോട് കൂടിയിട്ടുള്ള ഒരു കടായാണ് എടുക്കുന്നത്. ഒരു കടായോ അല്ലെങ്കിൽ വലിയൊരു പോട്ടോ ഒക്കെ ഉപയോഗിക്കാം, പക്ഷെ നല്ല ലിഡോട് കൂടിയിട്ടുള്ളത് തന്നെ വേണം. ഇനി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇത്, ഞാൻ ഗ്യാസ് വളരെ ചെറിയ ഫ്ലെയിമിൽ ഓണാക്കി വെച്ചിട്ടുണ്ട്, അടച്ചു വെച്ചിട്ട് തന്നെയാണ്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിനെയൊക്കെ അരിച്ച് വെക്കാം. ഇവിടെ ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത്, 1/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ചേർക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇനി ഉപ്പ് ചേർക്കണം, 1 പിഞ്ച് ഉപ്പ് മതി. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, 1 പിഞ്ച്, 1-2 പിഞ്ചൊക്കെ ഉപ്പ് ചേർക്കാം, അത്ര മതി. നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. നമുക്കിതിനെ കുറഞ്ഞതൊരു 2-3 പ്രാവശ്യം എങ്കിലും അരിച്ചെടുക്കണം. എത്രത്തോളം അരിച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമുക്കിനി ഇത് മാറ്റിവെക്കാം. ഇനി ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ കേക്ക് മിക്സ് റെഡിയാക്കി എടുക്കാനുള്ള ബൗളാണിത്. ഇതിലോട്ട് ഞാൻ 5 ടേബിൾ സ്പൂണ് ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണിത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ബട്ടറാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ബട്ടറാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഞാൻ നേരത്തെ ഉപയോഗിച്ചത് മൈദയാണ്. മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഇനി ബട്ടറിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. അതായത് പൊടിച്ചതിന് ശേഷം ഈ പഞ്ചസാര 1 കപ്പാണ് ഉണ്ടായിരിക്കുക.
അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പൊക്കെ പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചാൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഉണ്ടാവും. നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്രീമായിട്ട് വരുന്നത് ഇത്. അപ്പോൾ നമ്മുടെ ബട്ടറിൻ്റെയും പഞ്ചസാരയുടെയും ഒക്കെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനോട് ഞാൻ പാല് ചേർക്കുകയാണ്, കാൽ കപ്പ് പാല് ചേർക്കുകയാണ്. ചൂടൊന്നും വേണ്ട, തണുപ്പും വേണ്ട, റൂം ടെമ്പറേച്ചറുള്ള പാലാണിത്. അടുത്തതായിട്ട് ഇതിലോട്ട് തൈര് ചേർക്കാം. നല്ല കട്ടിയുള്ള തൈര് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. അര കപ്പ് തൈരാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ പാലും ഈ തൈരും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് പിരിഞ്ഞ ഒരു പരുവം വരും. അത് പ്രശ്നമല്ല, നമ്മൾ ഇതിലോട്ട് പൗഡറൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് പരുവം തന്നെ വരും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ വെനില എക്സ്ട്രാക്റ്റ് ചേർക്കുന്നത്. വെനില എസൻസ് യൂസ് ചെയ്യാം. ഒരു ടീസ്പൂണാണ് വെനില എക്സ്ട്രാക്റ്റ് ചേർക്കുന്നത്. ഇതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെനില എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ഫോമാണ്. ഈ വെനില എസൻസ് എന്ന് പറയുന്നത് സിന്തറ്റിക് ഫോമാണ്. വെനില എക്സ്ട്രാക്റ്റിന് കുറച്ചുകൂടെ റേറ്റ് കൂടും, വെനില എസൻസ് റേറ്റ് കുറവാണ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള സ്പൈസ് പൗഡർ ചേർക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സൊല്യൂഷൻ ഒഴിക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൗഡർ ചേർക്കാം. കുറേശ്ശെ കുറേശ്ശെ പൗഡർ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററായി മാറും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്ത് ആയി വന്നിട്ടുണ്ട്. നേരത്തെ പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ഇപ്പോഴില്ല. ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു കേക്ക് ബാറ്ററായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതിനെ ഡയറക്റ്റ് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അത് ഞാനൊരു അരിപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇതിലെ ജ്യൂസൊക്കെ ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ല ഡ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ കൂടും നമുക്ക്. കാരണം ഈ മൈദ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കേക്ക് ബാറ്ററിന് അടിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്. ഇനി ഇതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് മിക്സിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങനെ ഇളക്കി കൊടുക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അത്ര മതി. ഇനി ഇതിനെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റിയാണ്. ബേക്കിംഗ് ടിന്നിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം മൈദ കൊണ്ട് മുഴുവൻ സൈഡും തൂവി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ബേക്കിംഗ് ടിന്. ഇതിലോട്ടാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് മിക്സ് വെക്കുന്നത്. ഞാൻ സ്റ്റൗ ടോപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതേ കൂട്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള കടായി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഈ കേക്ക് ബീനെ ഇറക്കി വെക്കുകയാണ്. ഈ കടായി ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ റിങ്ങോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ കേക്ക് ബീന് അടിയിൽ തട്ടില്ല. ഇനി സോസ് പാനൊക്കെ പോലെയുള്ള പാനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അടിയിൽ ഒരു റിങ് വെച്ചിട്ട് വേണം ഈ കേക്ക് ബീനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അടി തട്ടാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോഴിനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. വെരി വെരി ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കണം നമുക്കിതിനെ. ഏകദേശം അരമണിക്കൂറെങ്കിലും എടുക്കും ബേക്കായി വരാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പാനിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിന് എത്രത്തോളം ചൂടുണ്ട് അതിനനുസരിച്ചൊക്കെ ഇരിക്കും. അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെയാണ് ഏകദേശം വേണ്ടി വരുന്ന സമയം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ് ലീഡൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കേക്ക് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ കുക്കായോ അതൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ലീഡോട് കൂടിയിട്ടുള്ള ഒരു കടായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് 35 മിനിറ്റ് എടുത്ത് ബേക്കായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ പാനിൽ നിന്ന് മാറ്റിയാണ്. ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കേക്കാണിത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേക്ക് ബേക്കായി വന്നിട്ടുണ്ടോ എന്ന്. നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയാണ്. കാരണം ഈ ടിന്നിൽ തന്നെ വെച്ചാൽ നമ്മുടെ കേക്ക് സ്വെറ്റായി പോകും. അപ്പോൾ നല്ല അപ്പം പോലെ നല്ല കട്ടിയുള്ള ഒരു കേക്കായിട്ട് മാറും. കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വയറാക്കിലോട്ട് വെക്കണം. വയറാക്കിൽ ഇരുന്നിട്ട് തണുത്ത് വരട്ടെ നമ്മുടെ കേക്ക്. ഇങ്ങനെ തണുത്ത് വന്നിട്ടുള്ള എഗ്ലെസ് പ്ലം കേക്കാണിത്. സ്പൈസസിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക്, കണ്ടോ. നല്ല സോഫ്റ്റ് തന്നെയാണ്, മുട്ട ചേർത്തിട്ടില്ല എന്നുള്ളൊരു കുറവൊന്നും കേക്കിൽ കാണുന്നില്ല. നമുക്കിനി കേക്ക് മുറിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നട്ട്സ് ഒക്കെ നന്നായിട്ട് തന്നെ സ്പ്രെഡായി വന്നിട്ടുണ്ട്, അടിയിലോട്ടൊന്നും നിന്നിട്ടില്ല, കേക്ക് മുഴുവനായിട്ട് തന്നെയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.